സ്വർണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിന് ലോക്കറെടുത്ത് നൽകിയത് എം ശിവശങ്കർ തന്നെ എന്ന് തെളിഞ്ഞിരിക്കുന്നു സ്വപ്ന സുരേഷും എം ശിവശങ്കറുമായുള്ള വാട്സാപ്പ് സന്ദേശങ്ങളെല്ലാം ഇ ഡിക്ക് ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ സ്വർണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന്റെ സാമ്പത്തിക ഇടപാടുകളിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കറിന് അടുത്ത ബന്ധമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതായത് നമ്മുടെ ഇ വ്യക്തമാക്കുന്നു സ്വപ്നയ്ക്കും മറ്റ് രണ്ട് പ്രതികൾക്കുമെതിരെ കോടതിയിൽ സമർപ്പിച്ച ഭാഗിക കുറ്റപത്രത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ സ്വപ്ന സുരേഷിന് ലോക്കർ ലോക്കറെടുത്ത് നൽകിയത് എം ശിവശങ്കർ ആണ് എന്നതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് സ്വപ്നയുടെ ബാങ്ക് അക്കൗണ്ടിൽ കണ്ടെത്തിയ മുപ്പത് ലക്ഷം രൂപ സ്ഥിര നിക്ഷേപമിടാൻ നിർദ്ദേശിച്ചതും എം ശിവശങ്കറാണ് ഇടപാടുകൾ സംബന്ധിച്ച് ശിവശങ്കർ സ്വപ്നയുമായും ഇവരുടെ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റുമായ നടത്തിയ വാട്സാപ്പ് സന്ദേശങ്ങളുടെ ഓഡിയോ ക്ലിപ്പുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത് സ്വപ്ന സുരേഷിന് ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ പരിചയപ്പെടുത്തി നൽകിയത് എം ശിവശങ്കറാണ് ലോക്കറെടുക്കുന്നതിന് പണവുമായി ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ സ്വപ്ന സമീപിക്കുമ്പോൾ ഒപ്പം ശിവശങ്കറും ഉണ്ടായിരുന്നെന്ന് ഇ ഡി കോടതിയിൽ വ്യക്തമാക്കി കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ കൂടി ചേർത്ത ശേഷം പൂർണ്ണ കുറ്റപത്രം വൈകാതെ കോടതിയിൽ സമർപ്പിക്കുമെന്ന് അന്വേഷണ സംഘം കോടതിയെ അറിയിക്കുകയും ചെയ്തു എന്നാൽ സ്വപ്ന സുരേഷുമായി നടത്തിയിട്ടുള്ള വാട്സാപ്പ് സന്ദേശങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഓർമ്മയില്ല എന്ന നിലപാടായിരുന്നു ശിവശങ്കർ ചോദ്യം ചെയ്യുമ്പോൾ സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇടപാടുകൾ വ്യക്തമാക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ വിശദമായി പരിശോധിച്ച ശേഷം ശിവശങ്കറിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യുന്നതിനാണ് തീരുമാനിച്ചിട്ടുള്ളത് സ്വപ്ന സുരേഷുമായി അടുത്ത ബന്ധമുണ്ടെന്നല്ലാതെ ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടെന്ന് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നുണ്ടിപ്പോൾ സ്വപ്നയ്ക്ക് വിവിധ ബാങ്കുകളിൽ നികുതി അടയ്ക്കാത്ത വൻ തുകയുടെ നിക്ഷേപമുണ്ടെന്നും അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പ്രതികൾക്ക് ഇപ്പോൾ ജാമ്യം അനുവദിക്കരുത് എന്നാണ് കോടതിയിൽ ഈട് സ്വീകരിച്ച നിലപാട് അന്വേഷണ സംഘം സമർപ്പിച്ച കുറ്റപത്രം വിശദമായി പഠിക്കാൻ സമയം വേണമെന്ന് പ്രോസിക്യൂട്ടർ അറിയിച്ചതിനെ തുടർന്ന് ഇന്ന് പരിഗണിക്കാനിരുന്ന കോടതികളുടെ ജാമ്യ ഹർജി പരിഗണിക്കുന്നത് കോടതി മറ്റൊരു ദിവസത്തേക്ക് നീട്ടിവെച്ചു എന്നാൽ സ്വപ്നവിവാദം ഇപ്പോഴും കൊഴുക്കുമ്പോഴും പുതിയൊരു വിവരം പുറത്തുവരുന്നത് കെ ഫോൺ പദ്ധതിയിൽ പി ഡബ്ല്യു സിയെ ഒഴിവാക്കാൻ സർക്കാർ മടി കാട്ടുന്നതാണ് അതായത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതി സ്വപ്ന സുരേഷിനെ നിയമിച്ച വിവാദത്തിലായ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് കെ ഫോൺ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശിച്ചിട്ടും സർക്കാർ മൗനം പാലിക്കുകയാണ് ഐ ടി വകുപ്പിൻ്റെ ചുമതല വഹിച്ച സഞ്ജയ് എം കൗൾ നൽകിയ നിർദ്ദേശത്തെ ധന അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജ്കുമാർ സിംഗ് അനുകൂലിച്ചു എന്നാൽ പി ഡബ്ല്യു സിയെ ഐ ടി വകുപ്പ് വിലക്കണമെന്ന് ചീഫ് സെക്രട്ടറിയും ആവശ്യപ്പെട്ടിരുന്നു ഐ ടി പ്രിൻസിപ്പൽ സെക്രട്ടറിയായിരുന്ന എം ശിവശങ്കർ സസ്പെൻഷനിലായപ്പോൾ ഒരു മാസം വകുപ്പ് കൈകാര്യം ചെയ്തത് തുറമുഖ സെക്രട്ടറി സഞ്ജയ് ആണ് പി ഡബ്ല്യു സിയെ ഒഴിവാക്കണമെന്ന് ജൂലൈ ഇരുപത്തിമൂന്നിനാണ് അദ്ദേഹം കുറപ്പെടുത്തിയത് കെ ഫോൺ കൺസൾട്ടൻസിയിൽ ഏഴ് കൺസൾട്ടൻ്റുമാർക്ക് വേണ്ടി സർക്കാർ ചിലവഴിച്ചത് മൂന്ന് കോടി രൂപയാണ് ഡിസംബർ വരെയാണ് കരാർ കാലാവധി അതിനു മുൻപേ ഒഴിവാക്കുന്നത് പരിശോധിക്കാൻ നിയമവകുപ്പിനെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയെങ്കിലും ഇതുവരെയും തീരുമാനമുണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്